നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആ അണപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഓന്റെ കിതപ്പ് കണ്ടില്ലേ, ഈ പ്രായത്തിൽ പോലെ നടക്കുന്നു. അത് നേരോ വാപ്പ ഉമ്മക്ക് എന്നും നടക്കുന്നല്ലേ, അതുപോലാണ് വാപ്പ വല്ലപ്പോഴും നടക്കുന്ന എന്റെ കാര്യം. അതൊക്കെ നമ്മളെ പുയ്യാപ്പലും നോക്ക്, ഊണൊരു ക്ഷീണമില്ലല്ലോ. ജില്ല ദൂരം നടക്കുമല്ല, ഓടുക, പിന്നെ ക്ഷീണം കാണുവോ. ഭഗവാനെ, ഓടിയേ പറ്റൂ. എന്നും നടത്തുകയും യോഗിയൊക്കെ ഉണ്ടല്ലേ മോനെ. കാണും കാണും പാപ്പ, അതാ എത്ര ഉശിര്. ഹലോ, പോയി എന്താണോ ഇക്കഴിഞ്ഞ് എങ്ങോട്ട് പോയി? നിന്നിപ്പി കാണുന്നില്ലല്ലോ എന്നെ. ആ ചെലപ്പോളെ പാത്താരങ്ങാണ്ട് മുട്ടിയുണ്ടാവും. മോള് നടക്കുക. ദൈവമേ, മൊത്തത്തിൽ കുരിശാണല്ലോ. ആ ഹലോ സാർ. ജോസോ, നമസ്കാരം. കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടല്ലേ? കുറച്ചല്ല, കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട്. അതൊരു നല്ല വാർത്തയാണല്ലോ. ശബ്ദം ഉടനെ തിരിച്ചു കിട്ടുമെന്ന ഡോക്ടർ ജോർജ് പറഞ്ഞത്. ആ അങ്ങനെ സംഭവിക്കട്ടെ. ഞാനും അമ്മച്ചൊക്കെ എന്നും സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ സാറിപ്പോ വൃന്ദാവനത്തിലേക്കൊന്നും പോകാറില്ലല്ലേ? എനിക്കറിയാം കാര്യങ്ങളൊക്കെ, എല്ലാം ഓരോരോ തെറ്റിദ്ധാരണകളാ. അതൊക്കെ പോട്ടെ സാർ, മോചിതരുടെ കാര്യത്തില് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ആ കുട്ടിയുടെ സസ്പെൻഷൻ ഉൾപ്പെടെ പല കാര്യത്തിലും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ പോലും സംശയിക്കേണ്ട അവസ്ഥയിലാണ്. അതിലുപരി ആ നരനെയും. എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റിയിട്ട് അവസാനം വൈരാഗ്യം തീർത്തോന്നാ സംശയം. നരനെ സംശയിക്കേണ്ട സാർ, മോചിത ഒരിക്കലും അവൻ ദ്രോഹിക്കില്ല. രോഹിണിയും ഈ ലൈനിലാണ് സംസാരിക്കുന്നത്. പ്രതികൾ വേറെയാണ് സാർ. നരനിൽ നിന്ന് ശ്രദ്ധ മാറ്റി അന്വേഷിച്ചാൽ അത് മനസ്സിലാവും. നരനെ ന്യായീകരിച്ച് ഇഷ്ടപ്പെട്ടില്ല. നല്ലവരെയും നന്നായവരെ അവിശ്വസിച്ചിട്ട് കുടുംബം കൊളം തോണ്ടുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതാ വിശ്വനാഥ് സാറിന്റെയും ജയപ്രഭ ടീച്ചറിന്റെ ഒക്കെ മിസ്റ്റേക്ക്. വെറ്റ സാർ. സകലരും വന്ന അടിയിൽ നിന്ന് ഇവിടേക്ക് വന്നാൽ ഇനി മുതലാവത്തില്ല. റൂട്ട് മാറ്റിപ്പിടിക്കണം. ഇനി കുറച്ച് വിശ്രമിക്കാം. എന്നാലും ഇക്കെ എങ്ങോട്ടാ പോയെ? അതാ നമ്മൾ ആലോചിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാരെ പെട്ടെന്ന് വല്ലതും കണ്ടു കാണും. അതാ ഒരു ഫ്രണ്ട് വന്നു സംസാരിക്കാനായിട്ട്. അങ്ങോട്ട് മാറിയപ്പോഴേക്കും നിങ്ങൾ അങ്ങ് നടന്നു. എന്നാ മോളെ അയക്കൊന്ന് പരിചയപ്പെടുത്താന്ന് വെച്ചപ്പോ അത് നടന്നില്ല. ഞമ്മൾ അവിടെ മുഴുവനും പുയ്യാപ്പളിനെ മാത്രം കണ്ടില്ല. ആ ഒന്നിച്ച് പഠിച്ചവരായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടെ വെച്ച് കണ്ടത്. അതുകൊണ്ട് പെട്ടെന്ന് അവനുമായിട്ട് സംസാരിച്ചു നിന്നപ്പോ നിങ്ങളുടെ കാര്യം മറന്നു. പിന്നെ നോക്കിയപ്പോ കണ്ടതുമില്ല. അല്ല മോനെ, അന്റെ ചങ്ങായി തിരുവനന്തപുരത്ത് തന്നെയാ. അതല്ലേ രസം, ഓന്റെ വീട് കോഴിക്കോടാ, സ്റ്റേറ്റ്സിലായിരുന്നു. ഇവിടെ നിന്നാ കിട്ടിയത്. പൈപ്പ് ഹൗസിൽ വന്നപ്പോ നടക്കാനിറങ്ങിയതാ. ഓ അങ്ങനെ. സത്യം പറഞ്ഞാ പെട്ടെന്ന് അവനെ കണ്ടപ്പോ ഞെട്ടിപ്പോയി. എന്നുവെച്ചാ ഇവിടെ ഞാൻ അവനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ അതങ്ങനെ, തീരെ പ്രതീക്ഷിക്കാത്ത ആളിനെ പെട്ടെന്ന് കാണുമ്പോ നമ്മൾ പരിസരം മറന്നുപോലേ. അല്ല ഇജ്ജെന്നിട്ട് ഓനെ ക്ഷണിച്ചു നമ്മളെ വീട്ടിലേക്ക്. പക്ഷെ വൈകിട്ടത്തെ ഫ്ലൈറ്റ് അവൻ കോഴിക്കോട്ടേക്ക് പോവാ. മലപ്പുറത്തുനിന്ന് കോഴിക്കോടത്തേക്ക് അത്ര ദൂരമൊന്നും ഇല്ലല്ലോ. അവിടെ വരുമ്പോ നമുക്ക് അങ്ങോട്ട് പോവുകയോ അല്ലെ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ ചെയ്യാമല്ലോ. അതെ അതെ. അല്ല മോള് ക്ഷണിച്ചോ? കുറച്ച്. എന്നാ പിന്നെ പോവാം, നമ്മൾ പോയി കാണാം.
ദൈവമേ. അല്ല അപ്പൊ നമുക്ക് ഈ ആ വഴി പോവാം. അതാണ് മോനെ എളുപ്പമായി. അല്ല അതുകൊണ്ടല്ല, അവിടെ നല്ല ജ്യൂസ് കിട്ടും, അത് നിത്യേനെ കുടിച്ചു കഴിഞ്ഞാലേ പിന്നെ ഷുഗറിനും പ്രഷറിനും ഒന്നും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അത് വല്ലാത്ത ജ്യൂസ് ആണല്ലോ. വന്ന വഴിയെ പോയ മോതലാവത്തില്ല ഭഗവാനെ, അവനെങ്ങാനും കണ്ട കൂടുതൽ കുഴപ്പമോ. നരനെ സ്റ്റേഷനിൽ ഇറക്കിയത് തന്റെ വീട്ടിൽ വലിയൊരു ഇഷ്യൂ ആയപ്പോ മുതലെടുപ്പ് നടത്താൻ അവന് കഴിഞ്ഞു. അതാണ് അവന്റെ ആവശ്യം. താൻ എന്തെങ്കിലും പറഞ്ഞ അതൊന്നും മറ്റുള്ളവർ വിശ്വസിക്കാനും പാടില്ല. അവൻ ഒഴിവാക്കാനും എന്റെ ജീവിതത്തിലേക്ക് വരാൻ കഥകൾ മെനയുന്നു എന്ന് വിശ്വസിപ്പിക്കാനും അവന് പെട്ടെന്ന് കഴിയും. അതൊന്നുമല്ല എന്നെ ആലോസരപ്പെടുത്തുന്നത്. ഞാൻ കണ്ട ഏറ്റവും വലിയ ഫ്രോഡായ ഒരുത്തൻ ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴേക്കും വീടിനകത്ത് ആകമാനം ഒരു മൂടല്. മോൾ ആഹാരം കഴിക്കുന്നില്ല, അമ്മയ്ക്ക് ദേഷ്യം, നന്ദനും രാഖയ്ക്കും ഒക്കെ അങ്ങനെ തന്നെയാ. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത് ആരാടോ? അവൻ തെണ്ടി കുത്തുവാളെടുക്കുന്നത് കാണാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ കളിച്ച നാടകം അതവ മുതലെടുത്തു. ഇനി അവൻ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ളവരുടെ വിശ്വാസം കൂടുതൽ പിടിച്ചുപറ്റും. തൽക്കാലം അതിന് തടയിടാൻ പറ്റില്ല സർ. ഇപ്പൊ തന്നെ അവ മാറി നിൽക്കുമ്പോ ലച്ചുമോൾ ഒന്നും മിണ്ടാത്ത അവസ്ഥയാണ്. സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും അച്ഛൻ പലതും കേൾക്കുന്നുണ്ട്. സർ പറഞ്ഞ പോലെ സാവകാശം കൊടുത്തപ്പോ അവൻ എന്റെ സമനില തെറ്റിക്ക. താനൊന്ന് സമാധാനപ്പെടും. കാണിച്ചതൊക്കെ അബദ്ധങ്ങളാ. ഇനി എന്തു ചെയ്യണമെന്ന് അത് സാവകാശം ആലോചിക്കാം. രാഖിയുടെ വിവാഹത്തിന് മുൻപ് ഇതൊന്നും ആരും അറിയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീരജ് നല്ല പയ്യനാ. എത്രയും പെട്ടെന്ന് നീരജിനെയും രാഖിനെയും വിവാഹം നടക്കണം. അതിന് ഞാൻ മീഡിയേറ്റർ ആയിക്കോളാം. സാറ് പയ്യന്റെ വീട്ടുകാരുമായിട്ടൊന്ന് സംസാരിക്കും. ഞാൻ എന്റെ വീട്ടിലും എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. അവളുടെ വിവാഹം കൂടി കഴിഞ്ഞാ പിന്നെ ടെൻഷനൊന്നുമില്ലല്ലോ. എന്റെ ഭർത്താവിന്റെ ചരിത്രം വളരെ മോശമാണ്. അവൻ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ മാധ്യമങ്ങളിലൊക്കെ പിന്നെ വാർത്ത വരും. ചിലപ്പോ ചാനലുകളൊക്കെ ആഘോഷമാക്കി മാറ്റും. എന്നുവെച്ചാ അവനൊരു കല്യാണ ഉണ്ണിയാണല്ലോ. അത്തരം വാർത്തകൾ കേൾക്കാൻ സമൂഹത്തിന് ഇഷ്ടമാണല്ലോ. ജനങ്ങൾക്കെല്ലാം ആഘോഷിക്കാം, പത്രക്കാർക്കും ചാനലുകാർക്കും അവരുടെ മേൽക്കോയ്മ ഉറപ്പിക്കാൻ വേണ്ടി മത്സരിക്കാം. എന്നാ അതിനിടയിൽ വെന്തു നേർന്നൊരു കുട്ടിയുണ്ട്, എന്റെ ലച്ചുമോള്. എത്രയൊക്കെ ആയാലും അവന്റെ മോളുടെ അച്ഛൻ എന്നുള്ള സ്ഥാനം ഇല്ലാതാവുന്നില്ലല്ലോ. കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും പക്വതയായിട്ടില്ല. അവർ കളിയാക്കി പറയും ഈ കുട്ടിയുടെ അച്ഛന് ഒരുപാട് ഭാര്യമാരും കുട്ടികളും ഉണ്ടെന്ന്. അയാളൊരു ക്രിമിനലാണെന്നും ജയിൽ പുള്ളിയാണെന്നും ആലോചിക്കുമ്പോ നെഞ്ച് പൊട്ടിപ്പോവാ സർ. എല്ലാം ഒന്ന് തുറന്നു പറയാൻ സാറും ലീന ടീച്ചറും മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും പോലും പ്രതിയായി കാണുക. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുക. എന്തോ മോനെ, അവര് തമ്മിൽ ഇപ്പോഴും കാണുന്നുണ്ടമ്മേ, ജോസാറും ചേച്ചിയും തമ്മില്. എന്നിട്ട് നമ്മളെയൊക്കെ പൊട്ടരാക്കുക. ശരത്ത് പിണങ്ങി പോകുന്നത് അവൾക്ക് സന്തോഷമാണെന്ന് വേണ്ടേ അതിന്ന് മനസ്സിലാക്കാൻ? അതിനി പ്രത്യേകിച്ച് പറയണോ? ശരത്തേട്ടനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ബന്ധം പിരിയാൻ വരെ കാരണമായേക്കാവുന്ന ഇത്തരം പ്രവൃത്തികൾ
ചേച്ചി ചെയ്യൂ. അതിനുള്ള ധൈര്യം ചേച്ചി കാട്ടൂ. ഒന്ന് ബഹുമാനിച്ച് വന്നതയാളെ എന്ന് വെച്ച് ഈ രീതിയിലാണ് പോക്കെങ്കിൽ മാറ്റി നിർത്തേണ്ടി വരും. അങ്ങേരോട് നമ്മളെല്ലാം പറഞ്ഞതില്ലേ രോഹിണിയെ കാണരുതെന്ന്? ഇന്ന് ഞാനാണ് അവർ സംസാരിക്കുന്നത് കണ്ടത്. എന്റെ സ്ഥാനത്ത് ശരത്തേട്ടനായിരുന്നെങ്കിലോ? രണ്ടു മനസ്സോടെ നിൽക്കുന്ന ശരത്ത് ഇന്ന് തന്നെ ബന്ധം വേണ്ടെന്ന് വെച്ചേനെ. അതന്നെയാണ് ചേച്ചിയുടെ ആഗ്രഹവും. പാവൻ ലച്ചുമോൾ, അവൾ ഉള്ളത് കൊണ്ടാ ഇപ്പൊ പ്രതികരിക്കാതെ അങ്ങ് പോകുന്നത്. അവൾക്ക് ശരത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്തിരി വേദനിച്ചിട്ടായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അച്ഛന് ജീവനെ കരുതുന്ന മോളെ അച്ഛനൊപ്പം പറഞ്ഞു വിടേണ്ടി വരും. എന്ത് ചെയ്യാനാ മോനെ? പലപ്പോഴും വീട്ടിനകത്തുള്ളവർ തന്നെയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ തന്നെ ഇഷ്ടത്തിന് മുന്നോട്ട് പോവില്ലായിരുന്നു. ആ രംഗം കണ്ടപ്പോ അവിടേക്ക് ചെന്ന് രണ്ടാളെയും ശരിക്കും പറയാനാ തോന്നിയത്. പിന്നെ നിയന്ത്രിച്ചു. ശരത്തേട്ടന്റെ മുന്നിൽ ചെന്നൊന്ന് കെഞ്ചിയാൽ, കരഞ്ഞാൽ ആ പാവൻ തിരിച്ചു വന്നിരിക്കും. എങ്കിലും അങ്ങനെ വരുന്ന ആളിനോട് ഒരു ശതമാനമെങ്കിലും ചേച്ചി നീതി പുലർത്തണ്ടേ? എനിക്കൊന്നും അറിയില്ല. പറഞ്ഞും വിമർശിച്ചും മടുത്തു. ഈ വീട്ടിലെയും നാട്ടിലെയും ഏറ്റവും പക്വതയുള്ള പെൺകുട്ടിയായിരുന്നു. എല്ലാവരും അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി. ആ അവൾക്കാണ് ഇപ്പോ ഇങ്ങനൊരു മാറ്റം. ജോസാറുമായിട്ടുള്ള ബന്ധം തന്നെ അതിന് കാരണം. അങ്ങേരും മാന്യനും മര്യാദക്കാരനൊക്കെ തന്നെയാ. എങ്കിലും ചേച്ചിയെ വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു പോയി. അതിന്റെ പേരിൽ ടെൻഷൻ അനുഭവിക്കുന്നതോ ശരത്തേട്ടനും. ഇതുവരെ രോഹിണി ചേച്ചിയെ ഭർത്താവ് തല്ലിയിട്ടില്ല. അതു ഇനി എരന്ന് വാങ്ങും. അങ്ങനെ സംഭവിച്ചാലും ശരത്തേട്ടനെ വിമർശിക്കുന്നു വേണ്ട അമ്മ. തല്ല് കിട്ടാനുള്ള അർഹത ചേച്ചിക്കുണ്ട്. ഈ ബന്ധം രണ്ടായി പോകും മോനെ. അതമ്മയുടെ മോളുടെ സ്വഭാവം പോലെ ഇരിക്കും. വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലേ, നിനക്ക് ഈ ജോലിയൊക്കെ ചെയ്യാൻ പറ്റൂ? ജീവിക്കണ്ടാണ, അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ പറ്റൂ. ആ ബാഡ്ജൊക്കെ ഉണ്ടോടാ? ഏത് യൂണിയനിലാ നീ? യൂണിയൻ ഒന്നും ഇല്ലണ്ണാ, നമ്മുടെ ഷറഫൊക്കെ ഒന്നൊന്നര മാസത്തേക്ക് വരൂല, മഞ്ഞപ്പിത്തം കാരണം കിടപ്പില്ല. അതുകൊണ്ട് നിന്നെ ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചോ? മുമ്പ് ഈ മാർക്കറ്റിൽ കിടന്ന നീ ഭയങ്കര പോരായിരുന്നല്ലോ. ഇപ്പോ നല്ലൊരു കുത്തു കിട്ടിയപ്പോ നിന്റെ തിളപ്പങ്ങ് പോയി അല്ലേടാ? ആരോടും തലകൂടാനും വഴക്കൂടാനൊന്നും വയ്യണ്ണ, അതിനുള്ള ആരോഗ്യമല്ലേ ഇപ്പോ? അതുകൊണ്ട് ജീവിച്ചു പോക്കോട്ടെ. ഇതുപോലെ പലരും നിന്റെ മുമ്പിൽ ഇന്ന് കെഞ്ചിയിട്ടുണ്ട്, എന്നിട്ട് അവരോടൊന്നും നീ കാലണയുടെ കനിവ് കാണിച്ചിട്ടില്ല. അങ്ങനെയുള്ള നിന്നെ ഈ അവസ്ഥയിൽ അടിയും തന്നു പറഞ്ഞയക്കേണ്ടതാ. പക്ഷേ ഞങ്ങളൊക്കെ നിന്നെപ്പോലല്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല. എന്ന് വെച്ച് നിനക്കിവിടെ പണിയാൻ സാധിക്കുമെന്ന് കരുതണ്ട. അവൻ പണിഞ്ഞോട്ടെ, പക്ഷെ കൂലി നമ്മൾ വാങ്ങിക്കും. കൂലിയില്ലാതെ പണിയെടുക്കാമെങ്കിൽ ആയിക്കോ, നമുക്ക് നോക്കുകൂലി മതി. ഒരു മാസമെങ്കിൽ ഒരു മാസം പണിയെടുത്തോട്ടെ പരമേശ്വര, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇവന്റെ തല്ലുകൊള്ളാത്തവര് ഈ മാർക്കറ്റിൽ ചുരുക്കുക. സത്യം പറഞ്ഞ ഇവനെ ഈ പരുവത്തിൽ കിട്ടിയ സ്ഥിതിക്ക് ഇവിടിട്ട് ചവിട്ടി മെതിക്കേണ്ടതാ. പിന്നെ ഞങ്ങളത് ചെയ്യുന്നില്ല. നീ പോ. മരുന്ന് വാങ്ങാൻ പോലും കയ്യിൽ പൈസ ഇല്ലണ. അതിന്റെ പൈസ ഞങ്ങൾ തരാടാ. മരുന്ന് വാങ്ങാനല്ല, വിഷം വാങ്ങാൻ. എന്തിനാ വിഷം വാങ്ങണത്? മാറ്റി വെച്ച കരളല്ലേ, രണ്ട് പെഗ് കഴിച്ചാ മതി.
വേണമെങ്കിൽ ഞങ്ങൾ വായിലോട്ട് അടിച്ചേരാം. നീ പൊക്കോന്നര ചെല്ലു. എന്താടാ എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ നടന്നു വരുന്നത്? ചുമടെടുക്കാനും പറ്റില്ലടാ. ജോലിക്കായി നീ കുറെ വേർക്കേണ്ടി വരും. എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ആർക്കും ദ്രോഹം ചെയ്യാത്തൊരു പുണ്യാളൻ. നിനക്ക് പെട്ടെന്നൊന്നും ആരും ജോലി തരത്തില്ലടാ. പിന്നെ കിട്ടും, നീ നാട് വിട്ടു പോയ. ഈ നാട്ടിൽ കിടന്ന് കുറെ വിലസിയതല്ലേടാ നീ. ഇനി വിട്ടു പോയിക്കോ. അങ്ങനെ ഞാൻ വിലസിയിട്ടുണ്ടെങ്കിലേ അതിന്റെ ബലം നീയും കൂടെ തിന്നല്ലടാ സജി. എന്നിട്ട് എന്താടാ പെട്ടെന്നൊരു ദിവസം മാന്യനായത്? എന്നെ ഗുണ്ടയാക്കിയത് നീയാ, അതറിയാലോ. അപ്പോ കുറച്ചെങ്കിലും ആ ബോധം വേണമായിരുന്നു. ചെയ്തൊക്കെ തെറ്റായി പോയി. നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം, പക്ഷെ ഇങ്ങനെ കൊല്ലാ കൊല്ല ചെയ്യരുത്. ഡാ മറഞ്ഞിരുന്ന ആറ് വെട്ടാ നീ എന്നെ വെട്ടിയത്, കൊല്ലാൻ തന്നെ. അങ്ങനെ ചെയ്യുമ്പോ വെട്ടുകൊള്ളുന്നവൻ മരിക്കണം. അങ്ങനെ മരിച്ചില്ലെങ്കിൽ അവൻ പിന്നെ കൊല്ലാൻ വേണ്ടി വാളോങ്ങിയവനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലടാ. ഞാനും അങ്ങനെ തന്നെടാ. അത്ര പെട്ടെന്നൊന്നും എനിക്ക് നിന്നോടുള്ള ദേഷ്യം കെട്ടടങ്ങത്തില്ല. നിങ്ങളല്ലല്ലോ ഇപ്പൊ വേറൊരുത്തനല്ലേ നിങ്ങളെ കൊണ്ടിതൊക്കെ ചെയ്യുന്നത്? ആ ശരത്തെന്ന് പറയുന്നവൻ. എടാ അവനെ കുറിച്ച് നീ മിണ്ടരുത്. അവനെ ഒറ്റാനെങ്ങാനും നീ ശ്രമിച്ച നിന്റെ നെഞ്ചിടിച്ചു കലക്ക് ഞാൻ കേട്ടടാ. അവൻ ജോലിയും തേടിയോ അലയുന്നു. ഈ നാട്ടില് നിനക്ക് പിച്ചെടുക്കാൻ പോലും പറ്റില്ല. നിനക്ക് പണം എറിഞ്ഞു തരുന്നോമാരുടെ കൈവെട്ട് ഞങ്ങള് കേട്ടല്ലോ. കട്ടികടല്ലേ ജോലി പോയച്ചാ, പിന്നെ കട്ടിപ്പണിയൊന്നും ചെയ്യാൻ പറ്റൂല. എങ്കിലും ജീവിക്കണ്ടേ, അതുകൊണ്ടാ മാർക്കറ്റിൽ ചുമടെടുക്കാൻ പോയത്. അപ്പൊ അതിനും വിലക്ക്. യൂണിയനില്ലാത്തോണ്ട് അതും പറ്റൂല. ഇനിയിപ്പോ കൂലിപ്പണി തന്നെ ചേരണം. ശരീരം നോക്കണ്ട് ഒന്നും ചെയ്യരുത് മോനെ. എന്നാലും ജീവൻ കിടക്കണ്ടേ അച്ഛാ, എന്തേലും കഴിച്ചല്ലേ പറ്റൂ, അതിന് കാശ് വേണ്ടേ? മോചിത, എന്റെ പേരിലിട്ട കുറച്ച് പണം ബാങ്കിൽ കിടപ്പുണ്ട്, ഞാനേ അതെടുത്ത് തരാം. സ്വന്തമായിട്ടൊരു തട്ടുകട നടത്തി. ഓ, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അച്ഛാ. എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ചിലരൊക്കെ നടക്കല്ലേ. ഇന്നലെ അവരെ കൂടെ ഉണ്ടായിരുന്ന സജീവ കൂട്ടാളികളൊക്കെ ഞാൻ പട്ടിണി കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. സമയദോഷം. ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് ആൾക്കാരെ തല്ലിയും കൊന്നു നടന്നതിന്റെ ശിക്ഷ. നീ വന്നു, എന്തേലും കഴിച്ചോടാ. ഇത്തിരി വെള്ളം കുടിച്ചു. നീ വാ, ഞാൻ ഭക്ഷണം വിളമ്പി തരാം. എന്നാലും എന്നെ ഭയം നടന്നിരുന്ന തട്ടുകട തങ്കപ്പം പോലും ഇപ്പൊ എന്നെ വകവയ്ക്കുന്നില്ല. അത് നിന്റെ പിടിപ്പുകേടുകൊണ്ട്. അവനൊക്കെ ഭയന്ന് തല താഴ്ത്തി നിന്നപ്പോ കുതിര കയറാൻ ഇടം കൊടുത്തു. പിന്നെ അവനൊക്കെ ചവിട്ടി മരിക്കാതിരിക്കൂ. ശത്രുക്കൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പലരുടെയും മുഖം പോലും നിനക്ക് ഓർമ്മ കാണത്തില്ല. നീ കാരണം കൊല ചെയ്യപ്പെട്ടവരുടെ മക്കളും കൂട്ടത്തിലുണ്ടാവും. അവരൊക്കെ എപ്പോഴാ ആയുധമായിട്ട് വരികയെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മോൻ തൽക്കാലം നാട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. ഇല്ല ചാ, വെട്ടിയിട്ടാലും ശരി, ഇവിടെ നിന്ന് ഓടിപ്പോകുന്ന പ്രശ്നമില്ല. ആരോടൊന്നും പറയാതെ പോയ പോലെ തന്നെ ഒരു ദിവസം മോചിത മുന്നറിയിപ്പില്ലാതെ മടങ്ങി വരും. അന്നവൾക്കൊപ്പം നിന്ന് പലരിടത്തും കണക്ക് തീർക്കാനുണ്ട്.
കണക്ക് തീർത്തില്ലെങ്കിലും നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് കണ്ടാ മതി ഞങ്ങൾക്കൊക്കെ. അതിനുള്ള ഭാഗ്യം ഉണ്ടായാ മതി. ആ നീ വാ. നയനെ ഒന്ന് വേഗം വാ. അതാ വരുന്നു. ഒന്ന് അനങ്ങി വാടി ഇങ്ങോട്ട്. വന്നുകൊണ്ടിരിക്കല്ലേ. ഹലോ, എവിടെ അലഞ്ഞു തിരിഞ്ഞിട്ട് വരുവാ? അങ്ങനെ ചോദിക്കാതെ അലച്ചിലിനൊടുവില് ജോലി വല്ലതും കിട്ടിയോ ചോദിക്കേ. അത് കിട്ടിക്കാണില്ലെന്ന് മുഖം കാണുമ്പോ അറിയാലോ. ആ അത് മനസ്സിലായ സ്ഥിതിക്ക് പുറത്തേക്ക് പോകുന്ന രണ്ടാളും എവിടെയെങ്കിലും ജോലി തേടി പിടിച്ചോ. അയ്യോ, ഞങ്ങൾക്ക് ചെറിയൊരു ജോലി കിട്ടി കുടുംബ കോടതിയില്. അതുകൊണ്ട് എല്ലാ മാസവും ഇനി കോടതിയിലേക്ക് പോകേണ്ടി വരും. ആ കാലമാടൻ ബന്ധം പിരിയുന്നവരെ. എടാ, ആ മന്ദൻ ബന്ധം പിരിയാൻ പോകുന്നതുകൊണ്ട് ഞങ്ങളെ കോടതിയിലേക്ക് വിളിപ്പിച്ചിരിക്കുക ചർച്ചയ്ക്ക്. ചർച്ചയൊന്നും കൂടുതൽ വേണ്ടി വരൂല, ബന്ധം പിരിയാ അങ്ങോട്ട് സമ്മതിച്ച. പറഞ്ഞപ്പോ എളുപ്പം അങ്ങ് കഴിഞ്ഞു. അല്ലെങ്കിലേ ജീവിക്കാൻ വയ്യ, പൊട്ടനിയാ. അതിന്റെ കൂടെ ബന്ധവും കൂടെ പിരിഞ്ഞാലോ? നന്ദൻ രക്ഷപ്പെടും. ഇവിടെ പ്രഗ്നന്റ്. അടവും ചുവടും മാറുന്നു. ഇത് സത്യമോ? ഈ കുലടയുടെ മറ്റൊരു കുതന്ത്രമോ? ഇതിന്റെ പേരിൽ ഇനി വീണ്ടും ഇവൾ ഇവിടെ അതുപയാകുമോ? പണ്ടത്തെ പോലെ കണ്ടു നിൽക്കുമോ ഇവനെല്ലാം? അതോ ജനിക്കുന്നത് എന്റെ മാത്രമല്ല, നിന്റെ കൂടി ചോരയാ. അതുകൊണ്ട് അത് ജനിക്കാതിരിക്കുന്നതാ നല്ലത്.